لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفناه. എവിടെയാണ് ജീവിതം തുലച്ചു കളഞ്ഞത്, എത്രയാണ് ബാറിൽ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞത്, എത്ര പൈസയാണ്? ഞാൻ ഷൊർണൂരിൽ നിന്ന് വരികയാണ്. അപ്പൊ ചെറിയൊരു പീഡികത്തിന് ഈ സ്റ്റെപ്പിന്റെ അത്ര സ്ഥലമുള്ളു, ഈ സ്റ്റെപ്പിന്റെ അത്ര സ്ഥലം ഒരു പീഡികത്തിന്നിൽ ചെറിയൊരു ഇടയിൽ ഒരു മനുഷ്യൻ കടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് കൂടെയുള്ള അവിടെ പറഞ്ഞു, വല്ലാത്ത അത്ഭുത റബ്ബേ, ഈ പീഡികത്തിന്നിൽ ചുരുണ്ട് മടങ്ങി കിടക്കുക ഷൊർണൂർ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡില്. അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം 3-3.5 മണിക്കാണ് ഇപ്പൊ ഈ സംഭവം കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ അത് കള്ളു കുടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ആ അത്ര അടിയിൽ കിടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൾ കിടക്കൂല. അവിടെ സ്ഥിരം കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്, കള്ളു കുടിച്ചിട്ട് ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ്. ജീവിതം കള്ളു കുടിച്ച് നശിപ്പിക്കുന്ന മനുഷ്യന്മാരുണ്ട്, തെരുവിലും അങ്ങാടിയിലും കിടന്നിട്ട് കള്ളു കുടിക്കന്നെ. മദ്യപാനം ഒരു പ്രശ്നമല്ല. കോഴിക്കൂട്ടുകാരായ ചെറുപ്പക്കാർ വളരെ വിഷമത്തിലാണ്. ഞാൻ അത് പറഞ്ഞു പറയുന്നത്, നമ്മുടെ നാടാണ് കോഴിക്കോട്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ്. ഇവിടത്തെ ചെറുപ്പക്കാർ കള്ളുകുടിയന്മാരായി പോയാൽ എന്തിനാണ് ഈ സമൂഹം പറ്റുക? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നല്ലവരായ എത്രയോ ആയിരക്കണക്കിന് മക്കൾ ഇവിടെയുണ്ട്, അൽഹംദുലില്ല. എത്രയോ നല്ല ചെറുപ്പക്കാരികൾ ഇവിടെയുണ്ട്. ആ നന്മ അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. മദ്യപാനം വലിയൊരു വിഷയമല്ലേ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ. നിഅമത്താനി, അതുകൊണ്ട് രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഖബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, അധികം ആളുകൾക്കും അതിന്റെ വില മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്ന് അസ്വഹ, മനുഷ്യന്റെ യൗവന ആരോഗ്യമുള്ള സമയം. ആരോഗ്യമുള്ള സമയത്തിന്റെ വില വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ, കാൽമുട്ടിന് വേദന വരുമ്പോഴാ ഓർമ്മ വരെ റബ്ബേ, കാൽമുട്ടിനും ഊരക്കും വേദനയില്ലാതെ സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കേണ്ടതില്ലാതെ, ഒരു ചെയറിന്റെ സഹായം ആവശ്യമില്ലാതെ, ജനലിന്റെ കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലാതെ, എന്റെ ആയുസ്സിന്റെ 40 കൊല്ലമോ 50 കൊല്ലമോ ഞാൻ നടന്നുവല്ലോ, അന്നറിഞ്ഞിട്ടില്ല. അന്ന് തഹജ്ജു നിസ്കാരത്തിന്റെ പുണ്യം മനസ്സിലായിട്ടില്ല. രണ്ട് റക്അത്ത് അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമായിരുന്നു. പാതിരാ നേരത്ത് കള്ളും കുടിച്ച് തോന്നിവാസം ചെയ്ത് വീട്ടിലേക്ക് പാതിരാ നേരത്ത്, രാവിലെ നേരം പുലരാൻ നേരത്ത്, 4 മണി നേരത്ത് ഉമ്മയോട് വാതിൽ തുറന്നു തരാൻ പറഞ്ഞ് ഉമ്മയെ ശകാരിച്ചുകൊണ്ട്, ഭാര്യയെ ചീത്ത വിളിച്ചുകൊണ്ട്, പാതിരാത്രി മുഴുവനും കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് ശല്യപിച്ച് ചെലവഴിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ ഊരയ്ക്ക് വേദനയില്ലായിരുന്നു, കാൽമുട്ടിന്റെ വിഷമമില്ലായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും രാവിന്റെ ഇരുട്ടിൽ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലുള്ളവരിലേക്ക് കാതോർത്ത് കിടക്കുന്ന നേരത്ത് തസ്ബീഹ് ചൊല്ലുന്നവരുണ്ടോ ഏതെങ്കിലും വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന്? അസ്തഗ്ഫിറുല്ലാ, ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേ റബ്ബേ എന്ന് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ വിളിച്ചു പറയുന്നവരുണ്ടോ? ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, പൊറുക്കലിനെ ചോദിക്കുന്നവരുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ്. എന്നോട് മാപ്പിരക്കുന്നവരുണ്ടോ? ഞാൻ പുറത്തു കൊടുക്കാനും നൽകാനും ഒരുക്കമാണെന്ന് വിളിച്ചു പറയുന്ന നേരത്ത് അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു രണ്ട് റക്അത്തിന് എങ്ങനെയാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നത്? ഊരയ്ക്ക് വേദനയായല്ലോ, നടക്കാൻ വയ്യല്ലോ, കാൽമുട്ടിന് വേദന വന്നല്ലോ. യൗവനകാലത്ത് യൗവനത്തിന്റെ വില മനസ്സിലാവാറില്ല. അതുകൊണ്ടാണ് അറബി കവി പാടിയത്, അലാലൈത ശബാബ യഊദു യൗമൻ, അലാലൈത ശബാബ യഊദു യൗമൻ ഫഅഖ്ബിറഹു ബിമാ ഫഅല മശീബു. എന്റെ യൗവനം എന്നിലേക്കൊന്ന് തിരിച്ചു വരുമായിരുന്നെങ്കിൽ എന്റെ വാർദ്ധക്യം എന്നിൽ ചെയ്തു കൂട്ടിയത്, എന്റെ കാൽമുട്ടകൾക്ക് വേദന കൊണ്ടുവന്നത്, വാർദ്ധക്യം കൊണ്ട് ഊരയ്ക്ക് വേദന വന്നത്, വാർദ്ധക്യം കൊണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നത്, വാർദ്ധക്യം കൊണ്ട് തലകറക്കം വന്നത്, വാർദ്ധക്യം കൊണ്ട് നടക്കാൻ പറ്റാതെയായത്, എന്റെ നഷ്ടപ്പെട്ട യൗവനത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തേനെ, അലാലൈത ശബാബ യഊദു യൗമാ, എന്റെ യൗവനം ഒരു നാളിലെങ്കിലും എന്നോട് തിരിച്ചു വരുമോ? വരില്ല. ഒരു സെക്കൻഡുമായി ഒരു കവി നടത്തിയ ഒരു സംഭാഷണമുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഒരു സെക്കൻഡിനോട്
നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെക്കൻഡിന് നേരമേ നീ ഒന്ന് തിരിച്ചു വരുമോ? തിരിച്ചു വരുമോ? ഇല്ല, ഞാൻ വരുന്നില്ല. നമ്മൾ ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ് 36 സെക്കൻഡ് അല്ലെ. ചോദിച്ച സമയമാണെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന സമയത്തെ നേരമാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ് കഴിഞ്ഞ് 28 സെക്കൻഡ്. ചോദിച്ച സമയവും ഉത്തരം കൊടുക്കുമ്പോഴേക്കും സമയം മാറുന്നുണ്ടെന്ന, സെക്കൻഡുകൾ മാറി വരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച സമയമാണെങ്കിൽ കൃത്യമായി പറയുമ്പോൾ ആ നേരത്തെ സെക്കൻഡ് പറയാം, ഉത്തരം പറയുമ്പോഴേക്കും സെക്കൻഡുകൾ ഏറെ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ജീവിതം. സെക്കൻഡ് എത്രയായെന്ന് നോക്കുമ്പോഴേക്കും 2-3 സെക്കൻഡാവും. സുബ്ഹാനല്ലാഹ്. ഒരു നിമിഷത്തോട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാ വഴിയിലേക്ക് തിരിച്ചു വരിക? ഏ, നീ ഒന്ന് തിരിച്ചു വാ, എനിക്ക് വരാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് വരാൻ പറ്റില്ല? നീ നിന്റെ കർമ്മങ്ങൾ മുഴുവനും എന്നിൽ നിറച്ചു കളഞ്ഞല്ലോ, ഇനി എനിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഞാൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഏ, അതൊക്കെ ഒന്ന് താഴെ വെക്ക്, നീ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വാ. ആ നഷ്ടപ്പെടുത്തിയ സെക്കൻഡ് ഞാനൊന്ന് തിരിച്ചെടുക്കട്ടെ, ഒരു നന്മ ചെയ്യട്ടെ, തിരിച്ചു വരുമോ? സമയം കഴിഞ്ഞു കടന്നാൽ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അങ്ങനൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം എനിക്ക് വേണ്ടി മാറ്റിവെച്ച് നീ ഒന്ന് തിരിച്ചു വരുമോ എന്നൊരു സെക്കൻഡിനോട് ചോദിക്കുമ്പോൾ ആ സെക്കൻഡ് നൽകുന്ന ഒരു മറുപടി, നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡിനോട് വരുമോ എന്ന് ചോദിക്കാൻ നിങ്ങളിപ്പോ ചെലവഴിച്ചത് 100 കണക്കിന് സെക്കൻഡുകളാണ് ഈ ചോദ്യത്തിന് മറുപടിക്കും. അതുകൊണ്ട് ചോദ്യം ചോദിക്കാതെ ഓരോ സെക്കൻഡും ഉപയോഗപ്പെടുത്തിക്കോ. നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡിനോട് വരാൻ പറയണമെങ്കിൽ തന്നെ 100 കണക്കിന് സെക്കൻഡുകൾ നിങ്ങൾക്ക് ആവശ്യമല്ലേ? മനുഷ്യന്റെ സമയത്തിന്റെ വില അത്രയാണ്. നമ്മളെന്ന് പറയും നമ്മുടെ സമയമാണ്. അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഅഖ്ബിറഹു ബിമാ ഫഅല മശീബ്. രണ്ടനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കേണമേ. ഒന്ന്, നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യമാണ്. മറ്റേത് അല്ലാഹു നൽകുന്ന നിങ്ങളുടെ ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമുണ്ടായപ്പോഴാണ് മനുഷ്യന്മാർ തിന്മ പിടിച്ചത്. ഒഴിവ് സമയത്തൊരു ടൂർ പോയപ്പോഴാണ് മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ ഒന്ന് ഗോവയിലേക്കോ ചിവാൻസത്തേക്കോ യാത്ര പോയ നേരത്താണ് കൂട്ടുകാരൻ വഴിയരികിലെ ബാറിൽ നിന്ന് ഒരൽപ്പം രുചിച്ചു നോക്കാൻ പഠിപ്പിച്ചത്. ജോലി തിരക്കിനിടയിൽ അത് സംഭവിച്ചിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് അതിന് നേരം കിട്ടിയിരുന്നില്ല. ഒഴിവ് സമയമുണ്ടായപ്പോഴാണ് ചീത്ത കൂട്ടുകാരെ കൂട്ടുകാരികളെ പരിചയപ്പെടുന്നത്. മനുഷ്യന്മാരെ നശിച്ചത് മുഴുവനും ഒഴിവ് സമയമുണ്ടായപ്പോഴല്ലേ. ജോലി തിരക്കിനിടയിൽ വരുന്ന അപകടങ്ങളെക്കാൾ എത്രയോ കൂടുതലല്ലേ മനുഷ്യന്റെ ഒഴിവ് സമയം. അതുകൊണ്ട് ഹബീബ് പറഞ്ഞത്, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അധികം ആളുകളും ഇത് അറിയുന്ന ആളുകളുണ്ട്. ഒഴിവ് സമയം നല്ല സജ്ജനങ്ങളെ കാണാൻ, സജ്ജനങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, ഇൽമ പഠിക്കാൻ വേണ്ടി, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ, കുടുംബ സന്ദർശനത്തിന്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഹലാലായ രീതിയിൽ ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നതിനും നമുക്ക് തടസ്സമില്ലല്ലോ. ഹലാലുകൾ ആസ്വദിക്കാം. ഇങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, നിങ്ങൾ മുഴുസമയവും നിങ്ങൾ സീരിയസ് ആയിട്ട് നിൽക്കേണ്ടതില്ല. അലി റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, എപ്പോഴും സീരിയസ് ആയിട്ട്, ഏത് സമയം നോക്കിയാലും വളരെ സീരിയസ് വിഷയങ്ങൾ മാത്രം, അങ്ങനെ വേണ്ട. നിങ്ങൾ ഹൃദയത്തിന് ചില ആസ്വാദനങ്ങൾ കൊടുക്കുക, ഹലാലായ ആസ്വാദനങ്ങൾ. ഫഇന്നൽ ഖുലൂബ ഇദാ ഉജ്ബിറത് ഇദാ ഉക്രിഹത് ജഫത്. നമ്മുടെ ഹൃദയങ്ങളോട് ഒരുപാട് സമയം ചെയ്യാനും കർമ്മങ്ങൾ അനുവർത്തിക്കാനും നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ ഹൃദയത്തിന് നമ്മളോടൊരു പിണക്കം വരും. അതുകൊണ്ട് കുറച്ചു സമയം നിങ്ങൾക്ക് റിലാക്സ് ആവാം, കുഴപ്പമില്ല. ഹലാലായ ശറഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രയാസമല്ലോ, അതിന്റെ പ്രയാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തുമായി യാത്ര പോകുമ്പോൾ പറയാറുണ്ട്, നിങ്ങളിൽ പാട്ടുപാടാൻ അറിയുന്നവരുണ്ടോ?
നല്ല നല്ല കവിതകൾ അന്ന് മ്യൂസിക് ഉപയോഗിക്കില്ലല്ലോ നല്ല നല്ല കവിതകൾ പാടിക്കോളൂ എന്ന് പറയും വിവിധങ്ങൾ തമാശ പറയുന്നവരോട് പറയാൻ പറയും വിവിധങ്ങൾ അവർ ഭക്ഷണം വെക്കാൻ ബാർബിക്യു വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും നിബിധങ്ങളോടൊപ്പം സഹാബികൾ പോയി ഒരു ഭക്ഷണം വെക്കല്ലേ നമ്മളും കടപ്പുറത്ത് പോകാറുണ്ട് ചെറുപ്പക്കാർ ഭക്ഷണം വെക്കാൻ ഒപ്പം കള്ളുകുപ്പിയും കൊണ്ടുപോകും അതാ കുഴപ്പം കൂളി ഇറച്ചൊക്കെ ഉണ്ടാവും ഒപ്പം കള്ളുകുപ്പി അത് വേണ്ട ആ കുപ്പിയെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാ പൊയ്ക്കോ നിസ്കാരം കലാ ആക്കാതെ ഹലാലായ രീതിയിൽ ആരെയും ഉപദ്രവിക്കാതെ നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ അപ്പോഴാ ഒരു സഹാബി പറഞ്ഞത് നബിയേ ഒട്ടക ആടിനെ ആടിനെ ഞാൻ അറുത്തേക്കാം നബിയേ വേറൊരാള് പറഞ്ഞു നബിയേ ആടിന്റെ തോലി ഞാൻ പൊളിച്ചേക്കാം ഒരാൾ പറഞ്ഞു നബിയേ കുക്കിംഗ് ഞാൻ ഏറ്റെടുത്ത നബിയേ ഞാൻ നല്ലൊരു കുക്കാണ് അതുകൊണ്ട് നബിയെ പാകം ചെയ്യുന്നത് ഞാൻ ഏറ്റെടുത്തു ഇത് പറഞ്ഞപ്പോഴാ മുത്തുനബി പറഞ്ഞത് പാകം ചെയ്യാനുള്ള വിറക് ഞാൻ കൊണ്ടുവരാം അവർ പറഞ്ഞു നബിയേ നിങ്ങളോ സ്ഥാനോടെ ഇരിക്കി തങ്ങൾ പറഞ്ഞു വേണ്ട ഇന്നല്ലാഹ ലാ യുഹിബ്ബു അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമല്ല ആ മനുഷ്യൻ മറ്റുള്ളവരെക്കാളും മേന്മയുള്ള ആളാണ് മേലെയുള്ള ആളാണ് അവരെക്കാളും ഒരു സീനിയറാണെന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയാൽ അത്തരക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം അതാണ് റസൂലുള്ളാഹി അതുകൊണ്ട് നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടേ ആരെങ്കിലും ഇങ്ങനെ വരുമ്പോഴേക്ക് കൂലൂ തക്ബീർ പൊടി പരത്തിയിട്ട് എന്തോ ഒരു രാജഹോജരാജാവ് വരികയാണ് ഇതൊന്നും നമുക്ക് കാണിക്കാൻ പാടില്ലാത്ത സംഗതിയാ അതൊരു ആലിമും സമ്മതിച്ചു കൊടുക്കാനും പാടില്ല എന്നാ നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ സല്ലല്ലാഹ് ഞാൻ നിങ്ങളിൽ ഒരാളാണ് നിങ്ങളിൽ ഒരാളാണ് ഞാൻ ഞാൻ നിങ്ങളെക്കാളും വലിയ ആളാണ് അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഞാൻ വിറക് കൊണ്ടുവരാം തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വിറക് കൊണ്ടുവരാം ഞാൻ നിങ്ങൾക്ക് വിറക് കൊണ്ടുവരാമെന്ന് പുണ്യപ്പുമേനിയിൽ വിറക് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്ത് തന്റെ കൂട്ടുകാരോടൊപ്പം അവിടുത്തെ സ്വാബിനോടൊപ്പം ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന യാത്രയിൽ അതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴും സീരിയസ് ആയിട്ട് ഇങ്ങനെ നടക്ക വേണ്ട കുറച്ചൊന്ന് എന്ത് ചെയ്യ റിലാക്സ് ആയിക്കോളൂ കുഴപ്പമില്ല ഹറാമ കൊണ്ട് റിലാക്സ് ആവല്ല ഹലാല് കൊണ്ടാവട്ടെ ഹലാല് കൊണ്ടാവട്ടെ ആസ്വാദനങ്ങൾ എത്രയോ ഹലാലുകളുള്ള ലോകമല്ലേ ഇത് നിഅമത്താൻ ആ രണ്ടനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ബോധത്തിലാവുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബോധം നൽകട്ടെ അതുകൊണ്ടാണ് നബിതങ്ങൾ ഓരോ സമയവും കൃത്യമായി കണിശമായി സൂക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കണം എന്ന് പറഞ്ഞത്.